സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. കവി കൽപ്പറ്റ നാരായണൻ മലയാള മനോരമ പത്രത്തിൽ എഴുതി വന്നിരുന്ന വെള്ളി വെളിച്ചം എന്നൊരു പംക്തിയുടെ അവസാന അധ്യായം ഇന്നലെ കുറിച്ചു. വറ്റി വിയോജിപ്പിന്റെ മഷി എന്ന തലക്കെട്ടിൽ ഭരണകൂടത്തിന്റെ ദുർവ്യതിയാനങ്ങൾ, മുറുകുന്ന ചങ്ങലക്കെട്ടുകൾ, ഉയരുന്ന മതിൽക്കെട്ടുകൾ എല്ലാം അദ്ദേഹത്തെ നിരായുധനാക്കുന്നതുപോലെ. അവിയോജന കുറിപ്പിന്റെ അവസാനം അദ്ദേഹം അന്ന അക്മറ്റോവ എന്നൊരു റഷ്യൻ കവിയെ ഉദ്ധരിക്കുന്നുണ്ട്. അന്നാളുകളിൽ മരിച്ചവരുടെ മുഖത്തല്ലാതെ ഒരു ചിരിയുമില്ല എന്ന കവിവാക്യം ഓർമ്മിപ്പിച്ചുകൊണ്ട്. 20-ാം നൂറ്റാണ്ടിന്റെ ആദ്യം സ്റ്റാലിന്റെ മർദ്ദക ഭരണത്തിന് കീഴിൽ തന്റെ ആത്മാവിന്റെ വിശുദ്ധമായ പ്രതിധ്വനികളെ കവിതയായി വെളിപ്പെടുത്താൻ ഭയക്കാതിരുന്ന ഒരു കവിയത്രയാണ് അക്മറ്റോവ. അവരുടെ ഒരു കവിതാശകലം ഒട്രിബോക്ക് ഇങ്ങനെയാണ്: കർത്താവെ, അവരെന്നോട് ചെയ്യുന്നതൊക്കെയും ഞാൻ പൊറുക്കാം, പക്ഷേ ഒരു കുഞ്ഞാടിനെ മാന്തിപ്പറിക്കുന്ന പ്രാപിടിയനെ പോലെ, പതിഞ്ഞുവന്ന് ദംശനമേൽപ്പിക്കുന്ന പാമ്പിനെ പോലെ ആകാൻ എനിക്ക് തോന്നുന്നു. മനുഷ്യർ തങ്ങളുടെ മാരകമായ അവമതിയിൽ ചെയ്യുന്നതൊക്കെയും കാണുമ്പോൾ കണ്ണടച്ചു കളയുന്ന മറ്റൊരു മനുഷ്യനാകുന്നതിന് പകരം ഇതൊക്കെ അരങ്ങേറുമ്പോഴും സ്വർഗാഗ്നിയിലേക്ക് കണ്ണുകളുയർത്താൻ മടിക്കുന്നതിനെ കാണും. ഇന്ന് ദൈവത്തിന്റെ ക്രോധം എന്നൊരു അനുഭവത്തെ ധ്യാനിക്കുമ്പോൾ കവി അക്മറ്റോവയുടെ ഈ വാക്കുകൾ ചേർത്ത് വായിച്ചാൽ നല്ലതായിരിക്കും. അനീതിയിൽ രോഷം ജ്വലിക്കുകയാണ് അക്മറ്റോവയ്ക്ക്. ഒരർത്ഥത്തിൽ നമ്മുടെയെല്ലാം ഒരു പ്രതിനിധി തന്നെയാണ് അവൾ. ക്രോധം ഒരു യുക്തിവിരുദ്ധമായ ഇറാഷണൽ വികാരാവേശമാണെന്ന് നാം പലപ്പോഴും കരുതാറുണ്ട്. ദൈവത്തിന്റെ ക്രോധമെന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട് വരുന്നതും അതുകൊണ്ട് തന്നെയാണ്. ദൈവം ബോധമില്ലാതെ അപകടകരമായ ആവേശത്തോടെ നമ്മോട് പെരുമാറുമോ എന്ന്. എന്നാൽ ദൈവത്തിന്റെ ക്രോധം എന്നത് തിരുവചനം വിളിക്കുന്നത് ഇങ്ങനെയൊരു ആവേശത്തെയല്ല, അതിന് ഒരു വലിയ ധാർമ്മിക വശം കൂടിയുണ്ട്. ഇന്ന് പുറപ്പാട് 32, സങ്കീർത്തനം 106 എന്നിവ നിരീക്ഷിക്കുമ്പോൾ നാം അത് കാണും. സ്വർണ കാളക്കുട്ടിയെ ഉണ്ടാക്കി വിഗ്രഹാരാധനയിൽ മുഴുകിയ ഇസ്രായേൽ ജനത്തിന്റെ നേരെ ദൈവത്തിന്റെ കോപം ആളിയപ്പോൾ മോശ അവരുടെ മുൻപിൽ മറയായി നിന്നു എന്ന് പറഞ്ഞുകൊണ്ട്, സ്റ്റാൻഡ് ഇൻ ദ ബ്രീച്ച്, ഹമദ് ബപ്പാരസ്. സാമൂഹിക സംസ്കാരങ്ങളിലും മതവിശ്വാസങ്ങളിലും പരക്കെ കാണുന്ന ബലിയാട്, സ്കേറ്റ് ഗോട്ട് എന്നൊരു സങ്കേതത്തെ റെനെ ഗിറാർ എന്നൊരു ചരിത്രകാരൻ നിരീക്ഷിക്കുന്നുണ്ട്. സമൂഹത്തിൽ എന്തെങ്കിലും അസ്വസ്ഥതകളുണ്ടാകുമ്പോൾ ഒരു ബലിയാട് വേണമത്രേ ആ കുറ്റം ചാർത്തിക്കൊടുക്കാൻ. അതിനെ കൊന്ന് അകറ്റിക്കഴിയുമ്പോൾ ആ സ്വസ്ഥത പുനഃസ്ഥാപിക്കപ്പെടും. അതിനാൽ ബലിയാട് ഒരേ സമയം അസ്വസ്ഥതയുടെയും സമാധാനത്തിൻ്റെയും അടയാളമാണ്. ഗിറാർഡ് ചിന്തിക്കുന്നു, പഴയ നിയമത്തിൽ ദൈവം ഇങ്ങനെ ബലിയാടുകളെ ചമയ്ക്കുന്ന ഒരു കശാപ്പുകാരനാണ് എന്ന്. പുതിയ നിയമത്തിൽ ബലിയാടാകുന്ന ദൈവമാണെങ്കിൽ പഴയ നിയമത്തിൽ കശാപ്പുകാരനായ ദൈവമാണത്രേ. അദ്ദേഹം തെറ്റിദ്ധരിക്കുകയാണ്. ദൈവത്തിന്റെ ക്രോധം എന്നത് ബലിയാടുകളുടെ രക്തത്തിന് വേണ്ടിയുള്ള ദാഹമാണെന്ന് ചിന്തിക്കുമ്പോൾ സംഭവിക്കുന്ന ഒരു അബദ്ധധാരണയാണിത്. ദൈവത്തിന്റെ കോപത്തിന്റെ മറയായി നിന്നു എന്ന് പറയുമ്പോൾ മോശ സകല ജനത്തിനും വേണ്ടി ദൈവകോപം ഏറ്റുവാങ്ങിയെന്നല്ല അർത്ഥം. ഈ പ്രയോഗം കടന്നുവരുന്ന മറ്റ് വിശുദ്ധഗ്രന്ഥ ഭാഗങ്ങൾ പരിശോധിച്ചാൽ നമുക്കത് മനസ്സിലാകും. മറയായി നിൽക്കുക, സ്റ്റാൻഡ് ഇൻ ദ ബ്രീച്ച് എന്നാൽ കോട്ടമതിലെ വിള്ളലിൽ കയറി നിൽക്കുക എന്നൊരർത്ഥമുണ്ട്. ആ വിടവ് അടച്ചുപിടിച്ച് സംരക്ഷിക്കാൻ തന്നെ, ശത്രുക്കൾ അകത്ത് കടക്കാതിരിക്കാൻ. എസക്കിയൽ 22:30-31 നാം അത് കാണുന്നു. ജനം മുഴുവനും തിന്മയിലും അനീതിയിലും മുഴുകുമ്പോൾ അവരിൽ നിന്നൊരുവൻ നീതിയെ പ്രാവർത്തികമാക്കുകയാണ്. തൻ്റെ ജനത്തിൻ്റെ പ്രതിനിധിയായി അവൻ ദൈവത്തെ അഭിമുഖീകരിക്കുകയാണ്. അപ്പോൾ അവന് ദൈവം ദഹിപ്പിച്ചു കളയുകയല്ല ചെയ്യുന്നത്, അവനിലൂടെ ആ ജനത്തിനാകമാനം കാരുണ്യം ചൊരിയുകയാണ് ചെയ്യുന്നത്. ഇന്നലെ കർത്താവിൻ്റെ ദാസിനെ ധ്യാനിച്ചപ്പോൾ ഏഷ്യ 49 നാം അത് കണ്ടിരുന്നു. അനീതി നിറഞ്ഞ ഒരു ലോകത്ത് ദൈവത്തിൽ നിന്ന് അകന്നു മാറാതെ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കി അവിടുത്തെ മുൻപിൽ വന്ന് നിന്നുകൊണ്ട് ശിക്ഷണവും അതിലേറെ കാരുണ്യവും ഏറ്റുവാങ്ങാനുള്ള ക്ഷണമാണിത്. അത് അവരനെ ചേർത്ത് പിടിക്കുന്ന ഒരു കൂട്ടായ്മയുടെ ഭാവവുമാണ്. ഒരേ മനസ്സോടെ ദൈവസന്നിധിയിൽ വന്നു ചേരേണ്ടതിൻ്റെ ആവശ്യകത, എസക്കിയൽ 13:5. എന്നാൽ അതിനു പകരം നാം വിഗ്രഹങ്ങളെയും അസത്യത്തെയുമാണ് കയ്യെത്തിപ്പിടിച്ചത്, എസക്കിയൽ 13:6. ഇന്ന് സങ്കീർത്തനം 106 പാടുന്നത് പോലെ ജീവനുള്ള ദൈവത്തെ അവർ പുല്ലു തിന്നുന്ന കാളയ്ക്ക് സമനാക്കി. അതുകൊണ്ട് തന്നെ മറയായി നിൽക്കുക, സ്റ്റാൻഡിങ് ഇൻ ദ ബ്രീച്ച് എന്നാൽ ആ സമൂഹം മുഴുവൻ ദൈവസന്നിധിയിൽ അനുതാപത്തോടെ വന്നു നിൽക്കുന്നതിൻ്റെ ഒരു അടയാളം തന്നെയാണ്. 2 കൊരിന്ത്യർ 5:17-21 നാം കഴിഞ്ഞ ദിവസങ്ങളിൽ ധ്യാനിച്ചതോർത്താൽ നാം സ്വീകരിച്ച സുവിശേഷം
ഇങ്ങനെയൊരു അനുരഞ്ജനത്തിൻ്റെ ഭാവമാണ് ദൈവത്തിൻ്റെ മുൻപിൽ വന്നു നിൽക്കാനുള്ള. പാപത്തിൻ്റെ പഴുതുകളും വിള്ളലുകളും അടച്ചുകൊണ്ട് ദൈവത്തിൻ്റെ മുൻപിൽ വന്നു നിൽക്കാനുള്ള ക്ഷണം, തൻ്റെ ജനത്തിനു വേണ്ടി ആഗമാനം, ക്രിസ്തുവിൻ്റെ അടയാളം തന്നെയാണത്. അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ ഈ നീതീകരണത്തിലേക്കാണ് നാം വിളിക്കപ്പെട്ടിരിക്കുന്നത്. ഇസ്രായേലിയർ ആരാധിച്ച ആ സ്വർണ്ണ കാളക്കുട്ടി പിൽക്കാലത്ത്, രാജാക്കന്മാരുടെ കാലത്ത്, ഇസ്രായേൽ ദേശത്ത് വ്യവസ്ഥാപിതമായ വിഗ്രഹാരാധനയുടെയും അധികാര ദുർവ്യതിയാനങ്ങളുടെയും ഒരു മൂർത്തരൂപം തന്നെയാണ്. വിഗ്രഹാരാധനയ്ക്കൊപ്പം ജനം തഴച്ചു വളർത്തിയ തിന്മയും അനീതിയും. ദൈവത്തെ നിരാകരിക്കുന്നവർ സഹോദരനെയും നിരാകരിക്കും എന്നതിൽ സംശയമുണ്ടോ? റബ്ബി ഏബ്രഹാം ഹേഷൽ ചോദിക്കും പോലെ, ദരിദ്രന്റെയും വിധവയുടെയും അനാഥന്റെയും അവകാശങ്ങൾ ലംഘിക്കപ്പെടുകയും ജീവൻ നിഹനിക്കപ്പെടുകയും ചെയ്യുമ്പോൾ ദൈവം ക്രോധത്തോടെ ചോദിക്കാൻ വരുന്നത് ദൈവത്തിൻ്റെ ക്രൂരതയാണെന്നാണോ? ആദ്യം നാം കേട്ട അക്മറ്റോവയുടെ ഒരു ചോരത്തുളപ്പുണ്ടവിടെ. ഏഷ്യ 58:9-12 ധ്യാനിച്ചു നോക്കൂ. ഈ നീതിയുടെ പ്രവർത്തനങ്ങളാണ് ദൈവത്തിൻ്റെ മുൻപിൽ മറയായി നിൽക്കുക, സ്റ്റാൻഡിംഗ് ഇൻ ദ ബ്രീച്ച് എന്നതിൻ്റെ സാരാംശം എന്ന് നമുക്ക് മനസ്സിലാക്കാനാകും. അതായത്, ദൈവകോപം എന്നത് ദൈവിക ധർമ്മത്തിൻ്റെ ഒരു വിളംബരം തന്നെയാണ്. നാം നല്ലവണ്ണം കേൾക്കാൻ നല്ല ഉച്ചത്തിൽ ദൈവം പറയുന്നുവെന്ന് മാത്രം. കിറാഡ് കരുതും പോലെ ദൈവം ബലിയാടിനെ തേടുകയല്ല, ബലിയാടായി നമുക്ക് വേണ്ടി തൻ്റെ പുത്രനെ തന്നെ നൽകുകയാണ്. യോഹന്നാൻ 3:16. ഇന്ന് സുവിശേഷം യോഹന്നാൻ 5:31-47 വരെ നാഥൻ പിതാവിനോടുള്ള തൻ്റെ ആഴമേറിയ ബന്ധം വിവരിച്ചുകൊണ്ടിരിക്കുകയാണ്. പിതാവ് തന്നെക്കുറിച്ച് നൽകുന്ന സാക്ഷ്യം അവിടുന്ന് വിവരിക്കുന്നു. ആ സാക്ഷ്യം സത്യവുമാണ്. അതുപോലെ തന്നെ പ്രവാചകരും ക്രിസ്തുവിനെ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്, കാരണം അവർ ദൈവവചനത്തെ പേറുന്നവരായിരുന്നു. സ്നാപകനും അങ്ങനെ തന്നെ. പക്ഷേ ഈ പ്രവാചകന്മാരുടെയും സ്നാപകന്റെയും എല്ലാം വെളിച്ചത്തിൽ ജനം അല്പനേരത്തേക്ക് അഭിരമിക്കാൻ മാത്രമേ തുനിഞ്ഞുള്ളൂ. ഇന്നലെ സഹനദാസിനെ ധ്യാനിച്ചപ്പോൾ ഏഷ്യ 49 നാം ശ്രദ്ധിച്ചിരുന്നു. ദൈവം അവനെ എങ്ങനെ തൻ്റെ ദീപസ്തംഭമായി ഉയർത്തുന്നുവെന്ന്, ജനതകളുടെ പ്രകാശം. എന്നാൽ ജനതകൾ അവനെ അവഗണിച്ചു കളയുന്നു. എന്നാൽ ഇതിനെല്ലാറ്റിനും മീതെയാണ് ക്രിസ്തുവിൻ്റെ പ്രകാശം. അവൻ്റെ സാക്ഷ്യത്തിൻ്റെ ശോഭ അനിഷേധ്യമാണ്. എന്നാൽ മോശയെ അനുസരിക്കാൻ ശ്രമിക്കാത്തവർ ഒരിക്കലും ക്രിസ്തുവിനെ കണ്ടെത്തില്ല. അതിനൊരു കാരണവുമുണ്ട്. മോശ തൻ്റെ ജനത്തിൻ്റെ മുൻപിൽ മറയായി നിന്നുവെന്ന് മാത്രമല്ല, ദൈവകൽപ്പനകൾ ജനത്തിന് പകർന്നു നൽകിയവനുമാണ്. ദൈവകൽപ്പന എന്നത് ദൈവത്തിൻ്റെ അലംഘനീയമായ ശാസനങ്ങളാണ്, കാറ്റഗറിക്കൽ ഇംപറേറ്റീവ്. അത് നമുക്ക് പാപപുണ്യങ്ങളെ കാണിച്ചു തരുന്നു. എന്നാൽ അതിനാൽ തന്നെ രക്ഷ തരുന്നില്ല. രക്ഷ ദൈവത്തിലാണ്. നമ്മുടെ പാപവഴികളെ നാം നിയമപ്രകാരം തിരിച്ചറിയുമ്പോൾ നാം ദൈവത്തിലേക്ക് തിരിയണം. നിയമം നൽകിയ മോശയെ ഗവനിക്കാത്തവർ അതിനാൽ തന്നെ നിയമത്തിൻ്റെ പൂർത്തീകരണമായ ക്രിസ്തുവിലേക്ക് എത്തിച്ചേരില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാനാകും. ഉദാഹരണം പറഞ്ഞാൽ, രോഗനിർണയത്തിന് ടെസ്റ്റ് ചെയ്യുന്നത് പോലെയാണ് നിയമം. ടെസ്റ്റ് ചെയ്തു എന്ന് വെച്ചിട്ട് രോഗത്തിന് മരുന്നാകില്ല. ടെസ്റ്റ് റിസൾട്ടുമായി ഡോക്ടറിനെ കണ്ടുകൊണ്ട് അദ്ദേഹം നൽകുന്ന ചികിത്സാവിധികൾ നാം തേടണം. അല്ലാത്ത പക്ഷം രോഗം മാരകമാകും. അതുപോലെ തന്നെയാണ് നാം തിന്മയിൽ അകപ്പെട്ടു എന്ന് നാം തിരിച്ചറിയുമ്പോൾ മറഞ്ഞു നിൽക്കാതെ, ഓടിമറയാതെ ദൈവത്തിൻ്റെ മുൻപിൽ വന്ന് നിൽക്കേണ്ടതിൻ്റെ ആവശ്യകത. സ്റ്റാൻഡ് ഇൻ ദ ബ്രീച്ച്.